ഹലോ എവരിവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെൻത്ത് പ്രിലിമിനറി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരള നവോത്ഥാന നായകനായ പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച എക്സാം ഓറിയൻറ്റഡ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിലിംസ് സിലബസ് അടിസ്ഥാനത്തിലുള്ള ടോപ്പിക്കുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുന്നതിനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചാനൽ സജസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേരള ലിംഗൻ അഥവാ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ കവി തിലകൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചേരാനല്ലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത് ആയിരത്തി മെയ് ഇരുപത്തി നാലിനാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പാപ്പു എന്നും മാതാവിൻ്റെ പേര് കൊറ്റുപെണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം കെ പി കറുപ്പൻ കണ്ടെത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ോട്ട് ചെയ്യുക ധീവര സമുദായത്തിലാണ് കെ പി കറുപ്പൻ ജനിച്ചത് ധീവര സമുദായം എന്ന് പറയുന്നത് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ് അരയ കുടുംബം എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു സമുദായമാണ് ധീവര സമുദായം ഈ ധീവര സമുദായത്തിലാണ് കെ പി കറുപ്പൻ ജനിച്ചത് ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ നോട്ട് ചെയ്യുക ജാതി സമ്പ്രദായത്തിലുള്ള അപാകതകൾ സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ ഇനി വരുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതി കുമ്മി എന്ന് പറയുന്ന ഒരു കവിതയെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ജാതി കുമ്മി ഇനി അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് അഴീക്കൽ വേലു വേലുവൈദ്യൻ്റെ അടുത്ത് നിന്നാണ് സോ അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ടീച്ചറാണ് അഴീക്കൽ വേലു വൈദ്യൻ അഞ്ചാം വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ ബാല്യകാല നാമമാണ് ശങ്കരൻ വിദ്യാകേന്ദ്രം എന്ന നിലയിൽ അക്കാലത്ത് പ്രശസ്തമായിരുന്ന കൊടുങ്ങല്ലൂരിൽ പഠനം നടത്തിയ കാലം പണ്ഡിറ്റ് കറുപ്പൻ്റെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മേജർ പാർട്ട് അദ്ദേഹം നേടിയത് കൊടുങ്ങല്ലൂർ കോവിലകത്ത് നിന്നാണ് ഈ കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠിക്കുന്ന സമയത്താണ് നമ്മൾ മുൻപ് പറഞ്ഞ ജാതി കുമ്മി എന്ന കവിത അദ്ദേഹം രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു നിരവധി വിദ്യാലയങ്ങളിൽ അദ്ദേഹം അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു ഇത് ഇമ്പോർട്ടൻറ്റ് പി വൈക്യു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഇനി അദ്ദേഹം ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്ന സമയത്ത് അധസ്ഥിതരുടെ ക്ഷേമത്തിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം നൽകി ആൻഡ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊട്ടക്ടറായി നിയമിതനാവുകയും ചെയ്തു ഈ ഡിപ്പാർട്ട്മെൻ്റാണ് പിന്നീട് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത് മാത്രമല്ല അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ എന്ന പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അധസ്ഥിതർക്കായിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഫിഷറി സ്കൂളുകൾ സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു ആൻഡ് ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് അധസ്ഥിതർക്കിടയിലെ അന്ധവിശ്വാസം ദൂരീകരിക്കാൻ ആചാരഭൂഷണം എന്ന കൃതി രചിച്ചു അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് അധസ്ഥിതർക്കിടയിലെ അന്ധവിശ്വാസം ദൂരീകരിക്കാനായിട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ആചാരഭൂഷണം കേരള ലിംഗൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആപരനാമം മാത്രമല്ല കവി തിലകൻ എന്ന അപരനാമത്തിലും പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നുണ്ട് ദെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറുപ്പൻ വെർണാക്കുലർ എഡ്യൂക്കേഷൻ്റെ സൂപ്രണ്ടായി നിയമിതനായി ഇയർ നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വെർണാക്കുലർ എഡ്യൂക്കേഷൻ്റെ സൂപ്രണ്ടായി നിയമിതനായി ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നോട്ട് ചെയ്യുക എലിമെൻറ്ററി എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെയും ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയുടെയും സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെയും ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയുടെയും സെക്രട്ടറിയായി നിയമിതനായിട്ടുണ്ട് അതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വെർണാക്കുലർ എഡ്യൂക്കേഷൻ്റെ സൂപ്രണ്ടായിട്ട് നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ഇതിനോടൊപ്പം തന്നെ മദ്രാസ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനായും എറണാകുളം മുനിസിപ്പൽ കൗൺസിൽ അംഗമായും കൂടി അദ്ദേഹം പ്രവർത്തിച്ചു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് രണ്ട് പോയിന്റുകളാണ് കൊച്ചി രാജാവും കേരളവർമ്മ വലിയഗോയി തമ്പുരാനും അദ്ദേഹത്തിന് രണ്ട് ബഹുമതികൾ നൽകിയിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പന് കവിതിലകൻ എന്ന ബഹുമതി നൽകി ആദരിച്ചത് കൊച്ചി രാജാവും വിദ്വാൻ എന്ന ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനുമാണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അദ്ദേഹത്തിന് വിദ്വാൻ എന്ന ബഹുമതി നൽ കൊച്ചി രാജാവ് അദ്ദേഹത്തിന് കവി തിലകൻ എന്ന ബഹുമതി നൽകുകയും നോട്ടെയ്യുക സാഹിത്യ നിപുണൻ എന്ന് വിളിക്കുകയും ചെയ്തു ദ നെക്സ്റ്റ് വരുന്നത് അദ്ദേഹം അധസ്ഥിതരുടെ ക്ഷേമത്തിനായി തുടങ്ങി പ്രസ്ഥാനങ്ങളാണ് ഇവിടെയും ഒരു പി വൈ ക്യൂ ഉണ്ട് സാമൂഹിക മാറ്റത്തിനായി കെ പി രൂപവൽക്കരിച്ച പ്രാദേശിക കൂട്ടായ്മകളെ സഭ എന്ന് പറയുന്നു സഭ എന്നാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മകളെ വിളിച്ചിരുന്നത് സോ ഓരോ പ്രദേശത്തും അദ്ദേഹം രൂപീകരിച്ച സഭ ഏതെല്ലാമാണ് എന്ന് നോട്ട് ചെയ്യുക തേവരയിൽ വാല സമുദായ പരിഷ്കാരിണി സഭ തേവരയിൽ വാല സമുദായ പരിഷ്കാരിണി സഭ വാലന്മാർ എന്നറിയപ്പെടുന്നത് ഈ അരയ കുടുംബം അല്ലെങ്കിൽ ധീവര സമുദായം പോലെ തന്നെ താഴെ തട്ടിൽ കിടന്നിരുന്ന ഒരു സമുദായമാണ് സോ അത്തരത്തിലുള്ള സമുദായങ്ങളുടെ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടാണ് തേവരയിൽ വാല സമുദായ പരിഷ്കാരണീ സഭ സ്റ്റാർട്ട് ചെയ്തത് ഇത് കൂടാതെ സുധർമ്മ സൂര്യോദയ സഭ എന്ന് പറയുന്ന ഒരു സഭ കൂടി തേവരയിൽ അദ്ദേഹം രൂപവൽക്കരിച്ചിട്ടുണ്ട് സോ രണ്ട് സഭകളാണ് വരുന്നത് വാല സമുദായ പരിഷ്കാരണി സഭ ആൻഡ് സുധർമ്മ സൂര്യോദയ സഭ ദെൻ കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴയിൽ കല്യാണദായിനി സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് രൂപവൽക്കരിച്ചത് കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴയിൽ കല്യാണദായിനി സഭ ദെൻ വൈക്കത്ത് വാല സേവാ സമിതി ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ ഇമ്പോർട്ടൻ്റ് ആണ് ഇടക്കൊച്ചിയിൽ അദ്ദേഹം രൂപവൽക്കരിച്ച സഭയാണ് ജ്ഞാനോദയം സഭ ദെൻ ഏങ്ങണ്ടിയൂരിൽ അരയ വംശോദ്ധാരണി മഹാസഭ കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ അല്ലെങ്കിൽ പ്രദായിനി സഭ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ദെൻ പറവൂരിൽ സമുദായ സേവിനി എന്ന പേരിലാണ് അദ്ദേഹം സഭ രൂപീകരിച്ചത് നമ്മുടെ ടെൻത്ത് ആൻഡ് ലെവൻത്ത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സമാജം നമ്മൾ പറഞ്ഞു അദ്ദേഹം ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആയ ധീവര സമുദായത്തിലാണ് ജനിച്ചത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരയ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് അവരുടെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് രൂപവൽക്കരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്ത സഭയാണ് സമാജം ദെൻ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വിവിധ പേരുകളിലും രൂപത്തിലുമായി അദ്ദേഹം നടത്തിയിരുന്ന സമുദായ ഉദ്ധരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകീകൃതമാക്കിക്കൊണ്ട് രൂപവൽക്കരിച്ച ഒരു കേന്ദ്ര സംഘടനയാണ് വംശോധാരിണി എന്ന പേരിൽ അറിയപ്പെടുന്നത് സോ അരയ വംശോദ്ധാരിണി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സംഘടനയാണ് കേരളത്തിൽ കേരളത്തിലങ്ങോളം അദ്ദേഹം വിവിധ പേരുകൾ നടത്തിയിരുന്ന സമുദായ ഉദ്ധരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപവൽക്കരിച്ച ഒരു സഭയാണ് ഒരു സംഘടനയാണ് അരയ വംശോദ്ധാരിണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് കായൽ സമ്മേളനവും കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണവും നമ്മൾ കണ്ടതാണ് അദ്ദേഹം ധീവര സമുദായത്തിലാണ് ജനിച്ചത് അതുപോലെ തന്നെ ആ സമയത്ത് ജാതിയുടെ പേരിൽ വിവേചനം അനുഭവിച്ചിരുന്ന മറ്റൊരു സമുദായമാണ് പുലയ സമുദായം ഇവർക്ക് കരയിൽ ഒത്തുകൂടാൻ പോലും അവസരം ലഭിക്കാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കായലിൽ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കൊച്ചി കായലിൽ ഈ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സമുദായ അംഗങ്ങളോട് ഒത്തുകൂടാൻ പറയുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഫോർട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് കായൽ സമ്മേളനം നടക്കുകയും ചെയ്തു ഈ ഒരു സമ്മേളനത്തെയാണ് കായൽ സമ്മേളനം എന്ന് പറയുന്നത് ഡേറ്റ് ഓർമ്മ വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് സോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിന് കൊച്ചിൻ കായലിൽ വെച്ച് നടന്ന ഈ ഒരു കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ പി കറുപ്പനായിരുന്നു ദെൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്നത് ഈയൊരു ഡേറ്റ് കായൽ സമ്മേളനത്തിൻ്റെ ഡേറ്റ് ചില ന്യൂസ് പേപ്പർ കട്ടിംഗ്സിൽ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റ് എന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് എന്നാണ് സോ കായൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ രണ്ട് ഡേറ്റുകളും ഓർത്ത് വയ്ക്കുക ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യുക ആൻഡ് ഈ കായൽ സമ്മേളനത്തിൽ വെച്ച് പുലയരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് അവരുടെ ഉന്നമനത്തിനായിട്ടും ഒരു പ്രത്യേക സഭ ഒരു പ്രസ്ഥാനം വേണം എന്ന ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി ഇതാണ് പുലയ മഹാസഭ കൊച്ചിൻ പുലയ മഹാസഭ എന്നറിയപ്പെടുന്നത് സോ കൊച്ചിൻ പുലയ മഹാസഭയുടെ ഫോർമേഷന് ഒരുപാട് ഗൈഡൻസ് കെ പി കറുപ്പൻ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി അഞ്ചിനാണ് കൊച്ചിൻ പുലയ മഹാസഭ ഉദ്ഘാടനം നടത്തുന്നത് ഇതിന് അധ്യക്ഷത വഹിച്ചത് പ്രമുഖ എഴുത്തുകാരനായ ടി കെ കൃഷ്ണമേനോൻ ആയിരുന്നു ടി കെ കൃഷ്ണമേനോൻ കെ പി കറുപ്പൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് ഈ വേദിയിൽ കൊച്ചിൻ പുലയ മഹാസഭ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിച്ചത് മാത്രമല്ല ഈ കൊച്ചിൻ പുലയ മഹാസഭയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് കൃഷ്ണാദി ആശാനിയും പി സി ചാഞ്ചൻ സെക്രട്ടറിയുമായിട്ട് നിയമിക്കുകയുണ്ടായി നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ പി കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തു എന്നത് അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള ഇയേഴ്സിലും ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സമയത്ത് പുലയരുടെ ഉന്നമന പ്രവർത്തനങ്ങൾക്കായി അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ലീഡറെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പി സി ചാഞ്ചനെ ഡിപ്രസ്ഡ് ക്ലാസിൽപ്പെടുന്ന അവരുടെ ലീഡറായിട്ടുള്ള പി സി ചാഞ്ചനെ കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ദൻ നോട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് അവർ താമസിച്ചിരുന്ന വീട് സാഹിത്യ സാഹിത്യകുടീരം എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് സെന്റ്സസ് കോളേജിനടുത്തായിട്ട് ഈ സാഹിത്യ കുടീരം എന്ന അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ സാധിക്കും ഒരേയൊരു മകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പാർവതി എന്നാണ് മകളുടെ പേര് ആൻഡ് പ്ലൂറസി എന്ന് പറയുന്ന ശ്വാസകോശ രോഗം നിമിത്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു സോ അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലായിരുന്നു അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ദൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാല് കൃതികളെക്കുറിച്ചാണ് ബുള്ളറ്റിൻ പറയുന്നത് നമ്മൾ പറഞ്ഞു സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ് ജാതിക്കുമ്മി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത് അദ്ദേഹം സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് കവിതയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എഴുതപ്പെട്ടത് എന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള സാഹിത്യകൃതി വരുന്നത് സോ ഈയൊരു കാറ്റഗറിയിൽ ഫസ്റ്റ് വരുന്നത് കെ പി കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കവിതയാണ് നെക്സ്റ്റ് വൺ ഉദ്യാന ഉദ്യാനവിരുന്ന് മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാനവിരുന്നിൽ അവഗണിക്കപ്പെട്ടതിൽ മനം നൊന്ത് രചിച്ചതാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് എന്ന് പറയുന്ന കൃതി നമുക്ക് പരിചിതമായിട്ടുള്ള സുഭാഷ് പാർക്കിൽ വെച്ചാണ് ഈ ഒരു വിരുന്ന് നടക്കുന്നത് മദ്രാസ് ഗവർണറെ ബഹുമാനിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഒരു വിരുന്നാണിത് ഈ വിരുന്ന് ആക്ച്വലി ഓർഗനൈസ് ചെയ്യുന്നത് കൊച്ചി രാജാവിൻ്റെ മക്കളാണ് സോ പ്രമുഖരും പ്രമാണിമാരുമായിട്ടുള്ള ഒട്ടേറെ വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ജാതി വ്യവസ്ഥയുടെ പേരിൽ കെ പി കറുപ്പനെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ള വിവരം ആക്ച്വലി കൊച്ചി രാജാവ് അറിയുന്നത് തന്നെ ഈ ഒരു ഉദ്യാന വിരുന്ന് എന്ന കൃതിയിലൂടെയാണ് ദെൻ തേർഡ് ഇമ്പോർട്ടൻ്റ് കൃതിയാണ് സമാധി സങ്കല്പം സമാധി സപ്താഹം എന്നും ഇതറിയപ്പെടുന്നു ചട്ടമ്പിസ്വാമികൾ സമാധി ആയപ്പോൾ അനുശോചിച്ചുകൊണ്ട് രചിച്ചതാണ് സമാധി സങ്കല്പം ദെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് ഒരു അവസരത്തിൽ രചിച്ച കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് രചിച്ച ഒരു നാടകമാണ് ബാലാകലേശം ദെൻ കെ പി കറുപ്പൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് രചനയാണ് നോട്ട് ചെയ്യുക ശാകുന്തളം വഞ്ചിപ്പാട്ട് ശാകുന്തളം വഞ്ചിപ്പാട്ട് ആൻഡ് ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം ഫസ്റ്റ് കവിതയാണ് സ്തോത്രമന്ദാരം നെൻ എക്സ്ട്രാ പോയിന്റ്സ് കൂടി നോട്ട് ചെയ്യുക കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ട് കണക്കാക്കുന്നത് അദ്ദേഹത്തെയാണ് കെ പി കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ പശുക്കളെ അടിച്ചെന്നാൽ ഉടമസ്ഥൻ തടത്തിയിടും പുലേരെ അടിച്ചെന്നാൽ ഒരുവനില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികളാണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ശ്രുതി കുടീരം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരിലാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു സ്മാരകത്തിൽ ഉദ്യാന ഉദ്യാനവിരുന്ന് എന്ന കവിതയിൽ എന്ന കൃതിയിലെ ഏതാനും വരികൾ കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ചേരാനല്ലൂരിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലൈബ്രറി ഉണ്ട് ഈ ലൈബ്രറി സ്ഥാപിച്ചിട്ടുള്ളത് ഫൗണ്ടർ എന്ന് പറയുന്നത് എ കെ വേലപ്പനാണ് കെ പി കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല എന്നാണ് ഈ ഒരു വായനശാല അറിയപ്പെടുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം എന്ന് പറയുന്ന ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിന്നർ സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിനാലിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് മാതാ അമൃതാനന്ദമയി ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെ വിന്നർ സ്വാമി ചിദാനന്ദ പുരിയാണ് കെ പി കറുപ്പനെ ആസ്പദമാക്കി രചിച്ച രാജേഷ് കെ എരുമേലി രചിച്ച പുസ്തകമാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന മലയാള പുസ്തകം അതുപോലെ തന്നെ ഗോപിനാഥ് പനങ്ങാട് രചിച്ച പുസ്തകമാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും